Hello friends, ellavarkkum namaskaram. Info Media Vlogginte valare pradhanapetta oru videoyilekku ningalkkellavarkkum swagatham. Samsthanathu veendum athishakthamayittulla niyanthranangal varukayanu. Pradhanamayittum lockdown samanamayittulla niyanthranangal thanne undaakum ennulla ariyippu ippol vannirikkunnu. Innathe mantrisabha yogathinu sheshamaanu ee sambandhichulla ariyippu vannirikkunnathu. Ee sambandhichu vyakthamayittulla ariyippukal naalayodu koodi undaakum covid avalokana yogathinu shesham. Koodathe ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കൂടാതെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ തലത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോളേജുകളൊക്കെ സമ്പൂർണ്ണമായിട്ട് അടച്ചിടുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ സ്കൂളുകളൊക്കെ ഭാഗികമായിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളും പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. കൂടാതെ ജിമ്മുകൾ, സ്വിമ്മിംഗ് പൂളുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് അടച്ചിടുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. വാഹന നിയന്ത്രണങ്ങളും ഉണ്ടാകുവാനുള്ള സൂചനകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും നാളത്തെ കോവിഡ് അവലോകന യോഗത്തിന് ശേഷമായിരിക്കും നടപടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. നമ്മൾ മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് വ്യാഴാഴ്ചയോടുകൂടി അതിശക്തമായുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം. ആറോളം ജില്ലകളിൽ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുമോ എന്നുള്ള സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് നാളെ മുതലേ വരികയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരോടും മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് വർക്ക് ഫ്രം ഹോം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ്. സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലുമൊക്കെ കൂടുതൽ ആളുകളിലേക്ക് കോവിഡ് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ വാരാന്ത്യ ലോക്ക്ഡൌണോ അല്ലെങ്കിൽ രാത്രികാല കർഫ്യൂ വരെയൊക്കെ ഉണ്ടാകുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ AAY അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ സാമ്പത്തിക സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കും. മുൻഗണനാ പ്രകാരമായിരിക്കും നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയൊക്കെ സാമ്പത്തിക സഹായം ലഭ്യമാകുക. 2019 അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും. വളരെയധികം ആളുകൾക്ക് മുൻഗണനാ ക്രമത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായം ലഭ്യമാകും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാകുക. ഈ ഒരു റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.